Hi friends, ellavarkkum Ponnus vadilekku swagatham. Ini njan undakkan povunnathu mutton soup aanu. Appo naattilokke ippo nalla mazhayanu, mazhayathokke kazhikkan pattiya nalla oru healthy aayittulla oru soup aanu idu. Ee soup undakkan vendi njan ippo 1 kg velam undu nammude muttonde bone. ഇതില് ലെഗ് പീസ് വേണം നന്ന പീസാക്കി വെച്ചിട്ടുണ്ട്. നന്നായി കഴുകി വൃത്തിയാക്കി എടുത്തതാണ്. ഇനി ഒരു 15 ചെറിയ ഉള്ളി ഞാൻ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതുപോലെ 2 കറിവേപ്പില, 1 ടേബിൾ സ്പൂൺ ഇഞ്ചിയും, 1 ടേബിൾ സ്പൂൺ വെളുത്തുള്ളി, പിന്നെ മല്ലിയില കൂടി ഉണ്ടെങ്കിൽ അതുകൂടി ഇട്ടോളാം. എൻ്റെ കയ്യിൽ ഇപ്പൊ ഇല്ലാത്തത് കൊണ്ടാണ്. പിന്നെ 1 തക്കാളി, അത് ഞാനിപ്പോ തൊലി കളഞ്ഞിട്ടുള്ളത്, തൊലി വേറൊന്നല്ല, ഞാനൊരു ജസ്റ്റ് ഒരു ഫ്ലവർ ഉണ്ടാക്കാൻ വേണ്ടി കളഞ്ഞതാണ്, ഡെക്കറേഷന് വേണ്ടിട്ടുള്ളത്. പിന്നെ നമുക്ക് കുക്കർ എടുത്തിട്ട് നമ്മുടെ കഴുകി വെച്ച മട്ടന്റെ പീസ് അതിലിട്ട് കൊടുക്കാം. ഇതിലേക്ക് നമ്മൾ എടുത്തു വെച്ച എല്ലാ ഇൻഗ്രീഡിയൻസും ഇട്ട് കൊടുക്കാം. ചെറിയ ഉള്ളി, ഇഞ്ചി, വെളുത്തുള്ളി, കറിവേപ്പില, തക്കാളി എല്ലാം ഇതിലിട്ട് നമുക്ക് മസാലപ്പൊടികളൊക്കെ ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് 3/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടേബിൾ സ്പൂൺ കുരുമുളക് പൊടി, 1/2 ടീസ്പൂൺ മല്ലിപ്പൊടിയും, 1/2 ടീസ്പൂൺ ജീരകപ്പൊടി, വലിയ ജീരകത്തിന്റെ പൗഡറാണ്, അതുപോലെ 1/2 ടീസ്പൂൺ ഗരം മസാലയും കൂടി ചേർത്ത് കൊടുക്കാം. പിന്നെ നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കാം. ഇതെല്ലാം കൂടി ഒന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് നമുക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഞാനിപ്പോ 1/2 കപ്പോളം വെള്ളം ചേർക്കുന്നുണ്ട്. സൂപ്പ് നല്ല വെള്ളത്തോടു കൂടി വേണമെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടി ചേർത്ത് കൊടുത്താൽ മതി. നമ്മുടെ ബോൺസ് എല്ലാം നന്നായിട്ട് വെള്ളത്തിൽ മുങ്ങിക്കിടക്കണം. ഇനി ഇത് നമുക്ക് അടച്ചു വെച്ചൊരു 10 വിസിൽ വരുന്നത് വരെ വേവിക്കാം. ആദ്യത്തെ ഫ്ലെയിം ഒന്ന് കൂട്ടി വെച്ച് ആദ്യ 1 വിസിൽ വന്നിട്ട് ഫ്ലെയിം ഒന്ന് കുറച്ചു വെച്ചിട്ട് 1/10 വിസിൽ വരുന്നത് വരെ വെച്ചാൽ മതി. 10 വിസിലിന് ശേഷം ഞാൻ അതിന്റെ പ്രഷറൊക്കെ പോയ ശേഷം തുറന്നതാണ്. നമ്മുടെ മട്ടന്റെ പീസൊക്കെ നന്നായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട്. നല്ലൊരു മണമുണ്ട് കേട്ടോ. ഇനി നമുക്ക് ചെറുതായിട്ടൊന്ന് വറവ് വയ്ക്കുന്നതിന് വേണ്ടി ഒരു പാനിൽ കുറച്ച് നെയ്യ് ഒഴിച്ചിട്ട് അതിലേക്ക് ചെറിയ ഉള്ളി, 1 or 2 ചെറിയ ഉള്ളി ചെറുതായി കട്ട് ചെയ്തിട്ട് ഒന്ന് ഇട്ട് കൊടുക്കാം. 1 or 2 കറിവേപ്പില കൂടി ഇട്ട് കൊടുത്തിട്ട് ഒന്ന് മൂപ്പിച്ചെടുത്തിട്ട് നമ്മുടെ മട്ടനിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇതൊന്ന് തിളപ്പിച്ച് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. അതോടെ നമ്മുടെ നല്ല ഹെൽത്തി ആയിട്ടുള്ള ടേസ്റ്റി ആയിട്ടുള്ള മട്ടൺ സൂപ്പ് റെഡി ആയിട്ടുണ്ട്. ഇതാണ് ഞാൻ തക്കാളിയുടെ തൊലി കൊണ്ടുണ്ടാക്കിയ ഫ്ലവർ എന്ന് പറഞ്ഞത്. പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയൊരു ഫ്ലവറാണ്. അഥവാ ആർക്കെങ്കിലും അറിയണമെന്നുണ്ടെങ്കിൽ ഒന്ന് കമന്റ് ചെയ്താൽ മതി. അപ്പൊ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക. അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. നിങ്ങളുടെ ഫാമിലിക്കും ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ഇതിപ്പോ ഞാനിപ്പോ ഇത് കുബൂസിന്റെ കൂടിയാണ് കഴിക്കുന്നത്. നന്നായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട് മട്ടന്റെ പീസൊക്കെ. അപ്പൊ നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക് യു. അപ്പൊ നല്ലൊരു വീഡിയോ